ഹലോ ഗൈസ്, ബാക്ക് ടു പാൽവേൾഡ് പാർട്ട് 3. എന്റെ കഴിഞ്ഞ രണ്ട് പാൽവേൾഡിനും ഗൈസ് എനിക്ക് നല്ല സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്, ഞാൻ അത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ പാൽവേൾഡ് പ്ലേ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാർട്ട് 2 കൊണ്ട് വന്നിട്ടുള്ളത്. ഗൈസ് താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ഫസ്റ്റ് ഒന്നുമില്ല, ഇത് നമ്മൾ നേരെ ഫുഡ് എടുക്കുന്നത്, നമ്മളെ പരിപാടി തന്നെ. എല്ലാ ബോസിനെയും ആ ഫുഡ് അവിടെ പോയി. എടാ, നിങ്ങളെല്ലാരും തിന്ന് നിർക്കല്ലടേ, വട്ടത്തിൽ കൂടിയിട്ട് ഒന്ന് കാണിച്ചുതരോ ഫുഡിന്റെ. എന്റെ ഇതിലെ ഫുഡ് കണ്ട, 6000, 1000, 2000, എത്ര ഫുഡ് ഉണ്ടെന്ന് അറിയോ. ഈ ഫുഡ് നേരെ ഈ ഫുഡിന്റെ ഇതിലേക്ക് കൊണ്ടുപോയിട്ടിടട്ടെ. ഇപ്പോ എനിക്ക് അത്ര ക്യാരി ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സ്പേസ് ഫുള്ളാവുന്നുണ്ടല്ലേ, സോ കുറച്ച് മതി. ഒരു പണിയാ, ഇതിലെത്തുന്ന കുറച്ചെടുത്ത് ഷിഫ്റ്റ് എവിടെ ഇത് മൊത്തം വന്നപ്പോഴത്തേക്കു 500 പിന്നും തലകറങ്ങുന്നേ. ഓക്കെ, 500 something ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോ നമുക്ക് നേരെ ബോസ് ഹണ്ടിങ്ങിന് പോകാം. ഞാനൊന്നും ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല ഗൈസ്, ഞാൻ കുറെ ഉണ്ടാക്കാൻ ഓൾറെഡി എല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി നല്ല വൃത്തിയുള്ള ഒരു ബേസ് ഉണ്ടാക്കണം, പക്ഷേങ്കിൽ അത് എനിക്ക് ലെവലപ്പ് ആവാനുണ്ട്. പിന്നെ ഈ പാൽ വേൾഡിൽ ഒരു ഫൈനൽ ബോസ് ഉണ്ട് ഗൈസ്, അതിനെ കൊല്ലണമെങ്കിൽ എനിക്ക് എന്റെ ഇൻവെന്ററി നോക്കോ. എനിക്ക് ലെവൽ ഇപ്പോൾ എത്രയായത്, 13 ആയിട്ടുള്ളൂ ഗൈസ്. മാക്സിമം എത്ര ലെവൽ, 50 ആയി കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് മറ്റേ ലാസ്റ്റ് ഫൈനൽ ബോസിനെ എനിക്ക് കൊല്ലാൻ പറ്റും. എനിക്ക് ഈ റോക്കറ്റ് ലോഞ്ചർ പോലത്തെ ഈ സാധനം ഇല്ല, ഇത് എനിക്ക് ഉണ്ടാക്കണം. സോ നമുക്ക് കീപ്പ് ഗോയിങ് നമുക്ക് പാൽസിനെ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാം. ജെഡ് ഡ്രാഗനും അത് അവിടെ നിന്നോട്ടെ. ഇതിനെ വേണോ, ഇതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ ആരെ എടുക്ക, അനുബിസിനെ എടുക്ക. അനുബിസ് ഇത് ഒഴി, നല്ലത്, നല്ല അനുബിസ്. 4000 something ഇത്, ഇത് എത്രയാ ഈ അനുബിസ്? 4047 അനുബിസ്, 47. സോ ഇത് രണ്ടും നോക്കട്ടെ. ഓക്കെ, ഈ അനുബൈസ് ഓക്കെ ആണ്. ഇങ്ങോട്ട് ഓടല്ലോ. ഇത് കിട്ടുന്നപ്പോഴത്തേക്കും അങ്ങ് ഓടിപ്പോല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ് ഞാൻ മാപ്പിലില്ലേ, അടുത്ത ബോസിന്റെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. കിങ് പക്ക നമുക്ക് അടുത്ത നേരെ ഇതാ ഇവിടത്തേക്ക് ട്രാവൽ ചെയ്യാം, ഫാസ്റ്റ് ട്രാവൽ. സോ നമുക്ക് ഈ കിങ് പക്കനെ കൊന്നിട്ട് ഈ കിങ് പക്കനെ നമുക്ക് ഇങ്ങ് എടുക്കാനുണ്ട്. അതിനെ പിടിച്ചതിന് ശേഷം കിങ് പക്ക എവിടെ ഉള്ളത് എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഈ സാധനത്തിന് എന്താ എടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവ് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഈ സാധനത്തിന് ഞാൻ അങ്ങ് എടുത്ത് എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല നടക്കാൻ. പോയേടെ നേടകാറാക്കല്ല, ഒരു വൈക്കോ. ഇടതും വലതും എപ്പോഴും തെറ്റു എൻ്റെ അടുത്ത്. ഇങ്ങോട്ടല്ലേ, ആ ഇങ്ങോട്ടേക്ക്. ഇടതും വലതും എപ്പോഴും തെറ്റു ഈ ഒരു ഭാഗത്തേക്ക്, ഇങ്ങോട്ടേക്കാണ് കിങ് പക്ക വരുന്നത്. സോ പക്ഷെങ്കിൽ ഈ അവിടെ ഇതിന്റെ മുകളിൽ കൂടെ ഞാൻ കേറേണ്ട വരൂ. ഇവിടുന്ന് ജമ്പ് ചെയ്ത് അങ്ങോട്ട് കിട്ടോ. ഓക്കെ, ഇവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് കീയാ. ഇവിടുന്ന് കീഞ്ഞിട്ട് ഇവിടുന്ന് ബാക്കി അങ്ങോട്ട് എനിക്ക് ആ മാന വെച്ച് പോകാൻ കഴിയില്ല. പറക്കുന്ന പക്ഷി എനിക്ക് ആ ലെവലൊന്നാ വള്ളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ പറക്കുന്ന പക്ഷീന്റെ സാധനം എനിക്ക് ഉണ്ടാക്കിയിരുന്നു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഇടങ്ങാറില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് ആ സാധനത്തിന് പിടിക്കാൻ പോവായിരുന്നു. ഇങ്ങനത്തെ മലയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയറാൻ പറ്റും. ഇപ്പോ ഇത് കൊണ്ടാണ് ഗായ്സ് എനിക്ക് മലയൊക്കെ മല കയറാൻ പറ്റാത്തത്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ ഇങ്ങോട്ടേക്ക്. ഞാനീ പോകുന്ന വൈക്ക് തന്നെ കിങ് പക്കനല്ല ഞാൻ ഓൾറെഡി പിടിച്ചതാണ് ഗായ്സ്. പക്ഷേങ്കില് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനോ, അതാ ഇതാണ് കിങ് പക്ക. എന്റെ ബേസ് എന്ന് ചുമ്മാ അതിനെ കണ്ടുകഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന കാണാൻ 23 ഉണ്ട്. സോ ഞാൻ ഇതിനെ പിടിക്കൂ, അത് വേറെ കാര്യം. ഈ രണ്ട് മാനെ ഇത് രണ്ടിനും പോയി അങ്ങ് കൊന്നാളിയ, അല്ലാത് ഒന്നും ചെയ്യത്തൊന്നുമില്ല. ഇവനൊന്ന് അടിക്കോ അനുബിസ്, ഒന്നടിക്കോ, ഒന്ന് തലോട് പോനാ. ഞാനിവിടെ എവിടെയെങ്കിലും മാറിക്കട്ടെ, ഗ്ലിച്ച് കളിക്കട്ടെ. അനുബിസ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളുമായിരിക്കും. ഓ കിങ് പക്കക്ക് നല്ല ഡാമേജ് പോകുന്നുണ്ടല്ലോ. ഓ ഇത് ഇവിടെ നിന്ന് കുത്തുന്നു, എത്ര റേഞ്ച് ഫൈറ്റ് പോകത്തില്ലേ. ഒരു മിനിറ്റ്, ഈ കുഞ്ഞുമാനെ ഞാനിങ്ങ് ഇങ്ങോട്ട് വന്നേ. എൻ്റെ അനുബിസിനെ വെറുതെ ഇടങ്ങാറക്കല്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ കിങ് പക്കനെ പിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ കിങ് പക്കൻ്റെ തുള്ളിയിട്ടൊരു ചവിട്ടുണ്ട്, അതിന് നല്ല ഡാമേജ് വരും. ഹെഡിനെ വെടിയാച്ചേ ഗൈസ്, പെട്ടെന്ന് ഹെൽത്ത് കുറച്ച് നല്ല രീതിക്ക് കുറയും. ഓസ് എൻ്റെ അടിയൊന്നും കൊള്ളില്ല, ഇങ്ങോട്ടേക്ക് തുള്ളാനുള്ള ചാൻസ് ഉണ്ട്. അനുബിസ് ഇത് എത്ര ഡാമേജ് പോകുന്നത്. ഓ എന്നെ കണ്ട് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അടാ അനുബിസിന്റെ ഫൈറ്റ് ഒരു മിനിറ്റ്, വന്നേ ജെറ്റ് ഡ്രാഗൺ പോയ. ഓൻ്റെ ലോങ് റേഞ്ച് ഫൈറ്റ് എടുക്കുന്നില്ല, ഷോർട്ട് റേഞ്ച് ഫൈറ്റാണ് കൂടുതൽ. ഈ നീട്ട് ലോങ് റേഞ്ച് ഫൈറ്റ്. ഈ തടിയ നല്ല വണ്ണുണ്ട്, എൻ്റെ തല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 11 കിട്ടുന്നത് ഡാമേജ്.
ഓഫ്, അതിന്റെ ഇടക്ക് അന്നത്തോണ്ടെന്ന്. ഇതിനെ ഞാൻ കൊല്ലുന്നില്ല, ഞാൻ പിടിക്കാം. കാരണം എനിക്ക് ഇതിനെ ഇഷ്ടാ. ഇത് നല്ലൊരു സാധനമാണ്. എന്റെ ബേസിൽ എന്നും കൊണ്ടുപോയിട്ട് ഇടാം. ബേസ് ഫുള്ളായി അത് വേറെ കാര്യമാവും. പക്ഷെ എന്നാലും നമുക്ക് രണ്ടാമത് പുതിയൊരു ബേസ് ഉണ്ടാക്കുമല്ലോ, സോ അവിടെ കൊണ്ടുപോയിട്ട് ഇടണം. അതിനു വേണ്ടിട്ട് വെച്ചതാണ് ഞാൻ, പിടിക്കാന്ന് വിചാരിച്ചു. ജെട്രാഗൻ കൊണ്ടാ, ജെട്രാഗൻ ഇങ്ങനത്തെ ഓപ്പൺ സ്ഥലത്തുനിന്നൊക്കെ ജെട്രാഗൻ നല്ല രീതിയിൽ ഫൈറ്റിംഗ് ആയി. പക്ഷെ ക്ലോസ് ചെറിയ മറ്റേ ഡെഞ്ചൻ്റെ ഉള്ളിൽ നല്ല ഫൈറ്റ് മര്യാദക്ക് ചെയ്യുന്ന ഞാൻ കാണില്ല. ഇവനെ നോക്കട്ടെ, ക്ലോസ്റ്റാലിയൻ നല്ല രീതിക്ക് ഹെൽത്ത് കുറഞ്ഞടോ, കുറച്ചും കൂടി ഉള്ള ഹെൽത്ത്. നമുക്ക് ഏകദേശം ഒരു 500-300 ലെവലായിക്കഴിഞ്ഞാൽ നമുക്ക് ബോളറിന് പിടിക്കാം. അല്ലാണ്ട് ഇപ്പം ബോളറിന് അതിനെ കിട്ടുന്നില്ല. വേണ്ടാർത്തിന എന്താടാ നോക്കുന്നേ? യു ഡെഡ് ഇൻ മൈ ഹാൻഡ്. I have powerful pulse. You dead in my hand. Where are you going? Don't go. I will kill you. 23 ലെവൽ ഉണ്ട് ഈ സാധനത്തിന്. കാര്യങ്ങൾ മനസ്സിലാക്കണം. 23 ലെവലൊക്കെ എനിക്ക് നിസാരം. ഓൻ്റെ ഒരു ഒറ്റ അടി എനിക്ക് കൊള്ളുന്നില്ല. ഇങ്ങനെയാണ് ഡോഡ് ചെയ്യാൻ കൈസ്. അടി കൊള്ളുന്നേരം ഇങ്ങനെ ആയിട്ട് ഡോഡ് ചെയ്യണം. ഇത് റീലോഡ്. എൻ്റെ ഫ്രോസ്റ്റല്ല, ഇനിയിപ്പോൾ കൊന്നാളിയോ? അത് എനിക്ക് പേടിയുണ്ട്. പിടിക്കാൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് കൊല്ലുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് ഹെൽത്ത് നോക്കണേ, 200 something ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിനെ തിരിച്ചു വിളിക്കാം. ഇതിനെ എടുക്കാം, ത്രോ ചെയ്യാം. നീട് ചെറിയ ഡാമേജിന്. വൺ മോർ ട്രൈ. ഇതിൽ കിട്ടിയെന്ന് വരൂല, ഒന്നും കൂടി ട്രൈ. ഇതിൽ മേ ബി കിട്ടിയെന്ന് വരൂല. അടുത്ത ബോള്. Let's do it guys. Keep doing. 26 balls ഉണ്ട്. കുറച്ചും കൂടി ഡാമേജ് കൊടുക്കണം, എന്നാലും ഇതിനെ കിട്ടും. ഒരു 100 കിട്ടും തോന്നുന്നുണ്ട്. പണ്ടാരം 200 something, ഒരു 100 ഡാമേജായി കിട്ടും തോന്നുന്നുണ്ട്. ഇത് കിട്ടും. കേരള വട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ എനിക്ക് അടുത്ത സ്ഥലത്ത് എനിക്ക് സമയം വേസ്റ്റ് ആക്കാൻ കഴിയില്ല. കേറി മര്യാദക്ക് കേറിക്കോ. എൻ്റെ ബോളിൽ കേറിക്കോട വട്ടി. ബോളി കേറണ വട്ടി. എന്താണ് ഇതിന് ഇത്രക്കും കേറാൻ വേണ്ടി? ഓ പറന്ന് തുള്ളുന്നു. ഇതാണ് ഗായ്സ് പ്രശ്നം. ഇതിനെ പിടിക്കാനാണ് പണി. കൊല്ലാൻ ഈ പെട്ടെന്ന് കൊല്ലാൻ പറ്റും. ഒന്നും നോക്കണ്ട, ചന്നം പിന്നെ കൊല്ലാൻ പറ്റും. പിടിക്കാനാണ് ഗായ്സ് പണി. അഞ്ച് ഡാമേജിൽ എനിക്ക് ബോളിന്റെ ഉള്ളിൽ കിട്ടിയടാ. ചത്തുപോയടാ നീ. എന്റെ കിങ് ബക്ക് ചത്തുപോയി. നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം കിങ് ബക്കേനെ. അപ്പൊ ഞാൻ ഗൈസ് ഇവിടെയുള്ള ഈ സാധനത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാ ഫാസ്റ്റ് ട്രാവൽ ഉള്ള, ഇനി ഈ സാധനത്തിന് പിടിക്കണം. ഓക്കെ, ഇവിടത്തേക്ക് പോകണം. അപ്പൊ ഈ ഒരു ഏരിയക്ക് പോയിട്ട് ഇവിടെ ഫാസ്റ്റ് ട്രാവൽ ഞാൻ അൺലോക്ക് ആക്കി. ഇവിടെ ഒരു സാധനം ഉണ്ട് ഗൈസ്, 17 ലെവൽ ഉള്ള. ഞാൻ ബുഷി ഉണ്ട്. ബുഷിനെ ഒരു പ്രാവശ്യം പിടിക്കുന്ന കാണിച്ചു. പിന്നെ ഇവിടെ ഒരു മറ്റെന്താ യൂണി, മറ്റൊരു ഇലക്ട്രിക്കിന്റെ ഒരു ഇത് ഇലക്ട്ര ഷോക്ക് അടിപ്പിക്കുന്ന തരം ഒരു കുതിരയാണ്. പിന്നെ ഗൂമോസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊരു സാധനം, ഇതെന്താ അറിയില്ല. പിന്നെ ബ്രോൺചെറി. പിന്നെ ഇവിടെ വേറൊരു സാധനം ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ഫിനോഗ്ലോപ്പ് പറഞ്ഞിട്ട് ഇതില്ലേ, ഇതിന്റെ ഉള്ളിലാണ്. പിന്നെ ഇത് മറ്റേ സാധനം. ഇതിനെല്ലാത്തിനും പിടിക്കണം. ഞാൻ ഇത് ഓൾറെഡി ബോസിനെ മൊത്തം മാർക്ക് ചെയ്തിട്ട് ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സോ നമുക്ക് അധികം ലേറ്റ് ആക്കണ്ട. നേരെ ഇനി അടുത്ത് ഇവിടത്തേക്ക് പോകാം. ഇവിടത്തേക്കാണ് ഫാസ്റ്റ് ട്രാവൽ ഉള്ളത്. സോ ഇങ്ങോട്ടേക്ക് നേരെ പോയിട്ട് ആ ഫാസ്റ്റ് ട്രാവലിലേക്ക് പോകാം. 125 ഡിസ്റ്റൻസേ ഉള്ളൂ. സോ എന്നാലും എനിക്ക് പിടിക്കാൻ പറ്റില്ലടാ. അടിക്കഞ്ച് ആ തീ ഡ്രാഗൻ തീ ഇട്ട് കരിച്ചാൽ നേടാ, എന്നെ കൊന്നാൽ നേടാ. ഇത് സങ്കടകരമായ കാര്യമാടാ. ഞാൻ പിടിക്കാൻ പറ്റുന്ന ഞാൻ ബോള് കൊറേ എറിഞ്ഞ് ഞാൻ ട്രൈ ചെയ്ത്, പക്ഷെ എനിക്ക് കിട്ടിക്കില്ല. കറക്റ്റ് ഇവിടുന്ന് പറന്ന് അതിന്റെ മുകളിലേക്ക് എത്തി. നേരെ ഒറ്റ പോക്ക് നമുക്ക് ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോകാം. ഇതിനെ ഞാൻ പിടിക്കൂ. ഇത് 17 ലെവലല്ലേ. 17 ലെവലാകുന്ന സ്ഥിതിക്ക് നമുക്ക് ചെറിയ ചെറുത്. നമുക്ക് അതിനെ പിടിക്കാൻ പറ്റാത്ത ദേശം നമുക്ക് ഇതിനെ തീർക്കാം. ഓ ഈ ബൗൺസറി മാന്നെയാണ് ഇട്ടിക്കാൻ. ഞാൻ ഈ ഇതാണ് മാൻ വന്നേ. ഞാൻ ഈ സാധനത്തിന് ഇട്ടെ. മോനെ കൊല്ലല്ലേ, ഇവൻ കൊന്നാളി. അതാണ് എനിക്ക് പേടി. ദേവേ ഇത് കൊല്ലല്ലേ. എനിക്ക് 23 മറ്റേ ബോളേ ഉള്ളൂ അല്ലേ. സോ ഇപ്പം ഭയങ്കര എൻഗേജ് ആണ് ഫൈറ്റ്. പക്ഷേ എങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നാളിയോ. ഇതിന്റെ വലിയ സാധനം ഉണ്ട് ഈ ബൗൺസറിന്റെ. അതിനെ നമുക്ക് പിടിക്കണം. ഇത് ചെറിയ കുട്ടിയാണ്. ഇത് ഇതിനെന്തായാലും കിട്ടിയ സ്ഥിതിക്ക് വെറുതെ നമുക്ക് പിടിച്ചാളിയ. ഓഫ് മോനെ, അവിടെ നിൽക്കൂ. എനിക്ക് റീലോഡ് ഒട്ടും പിടിക്കുന്നില്ലേ. ഓ കയറി. കൂട്ടിക്കേറി. എല്ലാം കൊന്നാളിയോ അതിനാ. ഓ അവിടെ ഗാർഡും വന്നല്ലോ. പണ്ടാരോ
ഈ ഗാർഡ് ഇത് കിട്ടും. ഗാർഡ് പൊടി വെക്കല്ലേ, ഗാർഡ് പൊടി വെക്കല്ലേ, ഗാർഡ് പൊടി ചൈനിപ്പോ കൊല്ലും പണ്ടാറ. കിട്ടിയ മതി, കിട്ടിയ മതി, കിട്ടിയ മതി, കിട്ടിയ മതി, കിട്ടി. ആ കിട്ടി കിട്ടി കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി. നൈസ് 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 നൈസ്. വെല്ലുപ്പാന്റെ 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 കുണ്ടി എന്റെ വെല്ലുപ്പാന്റെ 15. ഒരു മിനിറ്റേ, ഒരു മിനിറ്റേ, ഈ ഗാർഡിനെ ബോളറിന് പിടിക്കാൻ പറ്റൂലല്ലേ. എങ്ങനെയാണ് പിടിക്കുന്നു? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ആ ചാവ്, ഈ ഇവനെടുത്തു, ഇവനെടുത്തു. വെറുതെ ഒരാവശ്യമില്ലാണ്ട് ചെന്നി ഒരു പണിക്ക് പോകുന്നവരെ ചെന്നി കുത്ത, ഒരു പണിക്ക് പോകുമ്പോൾ ചെന്നി കുത്താക്കരുത്. എന്താടാ ചാവാത്തെ, എന്താ ചാവാത്തെ, എന്താ ചാവാത്തെ, ചാക് പോ, മരിക്ക് മരിക്ക്. ഈ അനക്ക് അടുത്ത 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 സാധനത്തിന് പിടിക്കാനുള്ളതാ. വെറുതെ ഇവിടെ ഒരു സാധനം കണ്ടിട്ടല്ലേ മറ്റേ. ആ ഇത് തന്നെ ഇത് തന്നെ, ഇത് ഇതിന്റെ ഉള്ളിലെല്ലാം കൊണ്ടിട്ട് വെക്കാൻ. ഈ സാധനം എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ മോനെ പകരി, ഇവൻ ഒരുമാതിരി കൊന്നാളെ പെട്ടെന്ന് കൊള്ളാൾ പോകും. ചെറിയൻ്റെ ഹെൽത്ത് കുറെടുക്കുക, എന്റെ നെഞ്ച് കത്തി. ഞാൻ വെച്ചാൽ അതിനെ കൊന്ന്. ഇത് നേരെ ഈ വെള്ളത്തിലാണ് ഈ സാധനങ്ങൾ, ഈ വെള്ളത്തിൽ നിന്നാണ് ഇതിനെ പിടിക്കാൻ. സോ ഈ വെള്ളത്തിൽ നോക്കിയാൽ മതി ഗൈസ്, കുറച്ച് വെള്ളത്തിന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ഒരു ആ സാധനത്തിന് കാണാൻ പറ്റും. ഇത് നടക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണ്. സോ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ നോക്കി, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെ കാണാൻ പറ്റും. ഇവിടെ എവിടെയോ ഉണ്ട്, 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 ഇവിടെ കാണിക്കൂ കാണിക്കൂ, തെളിഞ്ഞു കാണിക്കൂ. ആ സാധനം ഇങ്ങനെ നീരാടുന്നു. അതാ 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 അതാ, അതെന്നെ തന്നെ കണ്ടു, അതെന്നെ തന്നെ കണ്ടു, അതെന്നെ തന്നെ കണ്ടു കണ്ടു. യോ ഓ, ഇത് എനിക്കിട്ട് വെച്ചതാണ് ഈ സാധനവും. കൊല്ലി കൊല്ലി കൊല്ലി, നമുക്ക് ഇതിനെ ഇതിനെ പെട്ടെന്ന് പിടിക്കാം, ഇതിനെല്ലാം പെട്ടെന്ന് പിടിക്കാം. ഇതെല്ലാം ചെറിയ ലെവൽ ഓഫ് സാധനങ്ങളാണ്. ഇതൊന്നും അത്ര അറ്റാക്ക് ചെയ്. അടി ഇത് ഇവിടെയാടാ, ഇവിടെ ഫോക്കസ് ഫൈറ്റ്, ഫോക്കസ് ഫൈറ്റ്. ഇതിനെ 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 ഫൈറ്റ് ചെയ്യടേ. ആ ഡ്രാഗ അതിൻ്റെ അടുക്ക് വേറെ ആരെയാ പോയിട്ട് തോണ്ടിന്ന്. ഇതിനെ ഞാൻ ഇങ്ങനെ എടുത്തെറിഞ്ഞ് പഠിക്കണ്ട, ഇനി ഫൈറ്റ് ചെയ്ത ഇന്നെ ഞാൻ സമാധാനത്തിൽ ഫൈറ്റ് ചെയ്തോ. ഇത്ര ഞാൻ എടുത്തക്ക്. യു ആർ, നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യൂ. എന്നെ അതിൻ്റെ അടുക്ക് തോണ്ടല്ലേ, എന്നെ അതിൻ്റെ അടുക്ക് തോണ്ടല്ലേ, എന്നെ അതിൻ്റെ അടുക്ക് തോണ്ടല്ലേ. ഓ ഇവൻ്റെ 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 ഇവിടെ അവിടെ. നീ എത്ര എന്നെ പിടിയച്ചാലും എൻ്റെ ഹെൽത്ത് കുറയില്ല. എനിക്ക് നല്ല ഷീൽഡ് ഉണ്ട്, നല്ല അടിപൊളി ഷീൽഡ്. സോ യു ആർ, ഞാൻ ഇന്ന് പിടിച്ചിരിക്കും, നിന്നെ ഞാൻ ഇന്ന് പിടിച്ചിരിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട. ഒന്നിക്ക കൊല്ലു, അല്ലെങ്കിൽ പിടിക്കും, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നടക്കും. നമുക്കൊരു പണിയാ, ജെറ്റ് ഡ്രാഗൺ ഇടണോ, ജെറ്റ് ഡ്രാഗൺ ഇട. ആ ആ ആ, ഇവ നല്ലോണം അടിക്കുന്നു. എനിക്ക് കുറച്ച് സമയം മാറിയിരിക്കേണ്ടി വരുന്നത്. എന്റെ ഷീൽഡ് ഒന്ന് റീചാർജ് ആണ്, അതിന് അതിനുള്ളൊരു ടൈം വേണം. അപ്പോൾ റീചാർജ് ആയാൽ മാത്രമേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം അവന് നല്ല ഡാമേജ് എനിക്ക് കുറെ അധികം തന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള ഡാമേജ് കൊടുക്കാം. അയ്യോ, എന്റെ പൊക്കള പോലത്തെ ഈ സാധനം ഒക്കെ ഉണ്ടാനാ ചാകും. ജെറ്റ് ഡ്രാഗൺ ഏതാടാ, ഏതാ ഡാമേജ്? എന്റെ ലെവല് കൂടുന്നതിനനുസരിച്ച് ജെറ്റ് ഡ്രാഗന്റെ പവർ കൂടും. സത്യം പറഞ്ഞാൽ അടാ, എൻ്റെ ഇത് ഷീൽഡ് റീചാർജ് ആണല്ലോ, കുറച്ച് ടൈം തരൂ. നമുക്കിതിങ്ങനെ വട്ടത്തിൽ ചുറ്റിയോടാം, ചുറ്റിയോടാം, ചുറ്റിയോടാം. ഓ ഓ, എന്നെ ടാർഗറ്റ് ചെയ്യുകയാണല്ലോ. എൻ്റെ ഷീൽഡ് മൊത്തം ക്രാക്കായി ഗൈസ്, എൻ്റെ ഷീൽഡ് മൊത്തം ക്രാക്കായിട്ടുണ്ട്. സോ ഒരു പൊക്കള പോലത്തെ സാധനം, എൻ്റെ പൊക്കള പോലത്തെ സാധനം, എൻ്റെ പൊക്കള പോലത്തെ സാധനം. അവിടെ എന്റെ ഹെൽത്തിന് ഡാമേജ്, എന്റെ ഹെൽത്തിന് ഹെൽത്തിന് തട്ടി ഗൈസ്, എന്റെ ഹെൽത്തിന് തട്ടി. ഇവനെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു. യു ഗോ അവേ ഇഡിയറ്റ്. എനിക്ക് ഷീൽഡ് തന്നെ, ഷീൽഡ് ഒന്ന് റീചാർജ് ആകാനുള്ള ടൈം ഇതാ. എന്റെ ഷീൽഡ് ഇപ്പൊ റീചാർജ് ആവുക, എന്റെ ഷീൽഡ് റീചാർജ് ആകാനുള്ള ടൈം ഇതാ. എന്നെ എന്നെ എടാ കൊല്ലല്ലടാ, എന്നെ കൊല്ലല്ല. എന്റെ ഷീൽഡ് റീചാർജ് ആകാനുള്ള ടൈം തരത്തില്ലേ? എന്റെ ഷീൽഡ് റീചാർജ് ആവാത്തത് എന്താ വൈ? ഓ എനിക്ക് ഇവിടെ നിന്ന് ഡോർജ് ചെയ്യാനാ പറ്റ. എന്റെ ഷീൽഡ് മൊത്തം ക്രാക്കായിട്ടുള്ള. സോ ഓ, തീ പിടിച്ച്, തീ പിടിച്ച്. ഞാൻ വെള്ളത്തിലാണല്ലോ, പിന്നെന്തിനാ എനിക്ക് തീ പിടിച്ചേ? വെള്ളത്തിലിരിക്കുന്ന എനിക്ക് തീ പിടിക്കോ? ഔടാ, അവിടെ ബാക്ക് നിന്ന് ജെറ്റ് ഡ്രാഗൺ ഓനെ നല്ലോണം അടിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് അന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വൈടാ വൈ, എന്റെ ഹെൽത്ത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇതിനെ പിടിക്കൂ. ആ, എന്റെ ഷീൽഡ് റീചാർജ് ചെയ്യാൻ തുടങ്ങി, റീചാർജ് ചെയ്യാൻ തുടങ്ങി. ഓ ശരി, കറക്റ്റ് ടൈമിന് ഇന്ന് ഫുള്ളായി കിട്ടാനുള്ള സമയം തന്നിക്കില്ല. കറക്റ്റ് സമയത്ത് ഓൻ എന്നെ അടിച്ച്, ആ ഷീൽഡ് റീചാർജ് ആണല്ലോ ടൈം എനിക്ക് തന്നില്ലടാ. എന്റെ പൊക്കള പോലത്തെ സാധനം. 400 something, 400 something, 400 something. ഓക്കെ, ജെറ്റ് ഡ്രാഗണിന്റെ രണ്ടടിയും കൂടെ അടി കൊള്ളുമ്പോഴത്തേക്ക് അതിന്റെ പകുതി ഹെൽത്ത് കുറയും തോന്നുന്നുണ്ട്. തീരാനായി 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 തീരാനായി. ഓഹോ, ഓന്റെ പൊക്കള പോലത്തെ സാധനം ഇല്ലേ, അതാണ് നല്ല ഡാമേജ്. ബാക്കിയല്ലേ എന്നാലും സഹിക്കാം.
ആ എന്റെ ഷീൽഡ് ഫുള്ളായി, ഷീൽഡ് ഫുള്ളായി, ഷീൽഡ് ഫുള്ളായി, ഷീൽഡ് ഫുള്ളായി, ഷീൽഡ് ഫുള്ളായി. ഇനി ഇനി കൂട്ടിക്കരെ കൂട്ടിക്കരെ. ആ ഈ നീ ഇറങ്ങ, നീ ഇറങ്ങ, നീ ഇറങ്ങ. കേറി 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 കേറി. കിട്ടി 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 കിട്ടി. അല്ല ഇവൻ കൊന്നാളിയു, അതാ ഞാൻ ഇവനെ വേഗം തിരിച്ചിങ് വിളിച്ച് 200 something ഒക്കെ ലൈഫ് ആയി കഴിഞ്ഞാൽ ഇവൻ കൊന്നാളിയു. നമുക്ക് ഇവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമുക്ക് ബേസിലേക്ക് പോണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബേസിലേക്ക് പോകണം. ഇനി നമുക്ക് ബുഷി 23 level, ബൗൺസർ 20 level, ഇവൻ 31 level, ഇത് 31 level, ഇത് 11 level, ഇത് 32, ഇത് 23, ഇത് 11. ഓ നമുക്ക് ഇവിടെ പോയതിന് ശേഷം ഈ ബുഷീന് 23 level അത് പിടിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോകാം. രാത്രി ആവാനായി ഗൈസ്. സോ നമുക്ക് ആദ്യം ഒന്ന് ബേസിൽ പോവാം, എന്നിട്ട് ഒന്ന് ബെഡ് ഇട്ടിട്ട് ഒന്ന് കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ ആക്കാൻ. എനിക്ക് രാത്രി എനിക്ക് കണ്ണ് കാണത്തില്ല. എനിക്ക് പിന്നെ കുറച്ച് പാൽ ബോൾസ് ഉണ്ടാക്കാനുണ്ട്, കാരണം എന്റെ പാൽ ബോൾസ് കുറച്ച് തീർന്നിട്ടുണ്ട്. എന്റെ അടുത്ത് റെഡ് ഒന്നുണ്ട്, ഇത് 24, ഇത് 51. സോ എന്റെ ബ്ലൂ ആകെ 17 ഉള്ളൂ. ഈ ചെറിയ ചെറിയ സാധനം പിടിക്കാൻ എനിക്ക് ബ്ലൂവിന്റെ ആവശ്യമുള്ളൂ, ഞാൻ റെഡ് ഒന്നും യൂസ് ചെയ്യലില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ബേസിലേക്ക് ഒന്ന് പോയതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് സ്റ്റക്കായി. അയ്യോ ഒന്നും നീക്കാൻ പറ്റുന്നില്ലേ, നീങ്ങുന്നില്ലേ, എന്റെ മൗസ് ഒന്നും. ആ നീ ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എന്റെ ബാൽ ബോൾസ് വെക്കാൻ. ഇവിടെ ഇവിടെ നിന്ന് ബാൽ ബോൾസ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഓക്കെ ഇവിടെ ബാൽ ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. എത്ര ബാൽ ബോൾസ് ഉണ്ടാക്കും? 20-25. ഒരു അയ്മണ്ണ ഉണ്ടാക്കലോ, അയ്മണ്ണ ഉണ്ടാ 35 ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഇവിടെ ആരും ഒന്നും ചെയ്യണ്ടേ, തന്നെണ്ണ ഉണ്ടായിക്കോളൂ. ഓക്കെ ഓ ഞാൻ അവിടെ ഹോൾഡ് ചെയ്യണം ഒരു മിനിറ്റ്. പൊന്നെ മോനെ എന്തിനാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അനുബിസ് ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഹെൽപ്പ് ചെയ്യ്. ഇപ്പുറം ഇപ്പുറം വാ, ഇവിടെ ഇവിടെ വാ, എന്നെ ഹെൽപ്പ് ചെയ്യ്. ഓ എത്ര കിട്ടുന്നുണ്ടോ, 35 ബോളായെന്ന് ഗൈസ് നിങ്ങൾ കണ്ടിനോ? അനുബിസ് വന്നിട്ട് തൊട്ടപ്പത്തേക്ക് 35 ബോളായത് നിങ്ങൾ കണ്ടിനോ ഗൈസ്? ഇവിടെ എവിടെയാ എന്റെ ഒരു റൂം ഉണ്ടല്ലോ കിടന്നുറങ്ങാൻ പറ്റേ. ആ അവിടെ ബെഡ്. ഓ നമുക്കിവിടെ കിടന്നുറങ്ങാം. ജസ്റ്റ് രാവിലെ ആക്കി, രാവിലെ എണീച്ചിട്ട് നേരെ അടുത്ത സാധനത്തിന് പിടിക്കാൻ പോവാ ഗൈസ്. ഒന്നും നോക്കുന്നില്ല, നേരെ അടുത്ത സാധനത്തിന് പിടിക്കാൻ പോവാ. വേറൊരു സംഭവം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. കേറി ഇത് തൂങ്ങി പിടിച്ചിട്ട് കേറി, എന്നിട്ട് നേരെ ഇപ്പുറത്തേക്ക് പോകാം. ഞാൻ പിടിച്ച സാധനം കണ്ടേ, ഇത് ഈ സാധനമാണ്. ഇത് ഒന്നും കൂടി ഉണ്ട്, ഞാൻ ഇപ്പൊ പുതിയ പിടിച്ചത് എന്റെ എന്റെ ഇതിലുണ്ട്. എടുത്തു ഞാൻ കാണിച്ചാ ഇവിടെ എവിടെ ഉണ്ടല്ലോ. ഞാൻ പിടിച്ച സാധനം, ഞാൻ പിടിച്ച സാധനം 17 level സാധനം. സോ നമുക്ക് ഇനി അടുത്ത സാധനത്തിന് പിടിക്കാൻ പോകുന്നതിന് നമുക്ക് ഈവന യൂസ് ചെയ്യാം. വെറുതെ നമുക്ക് ആളെ മാറ്റി മാറ്റി യൂസ് ചെയ്യാം. ഇതെടുത്തിടട്ടെ. സോ പിന്നെ എടുത്ത് ഗോ. അടുത്ത സ്ഥലം ബുഷീനെ പിടിക്കാൻ പോകാം ഗൈസ്. 21 level ഗൈസ് ബുഷിക്ക്. ബുഷീനെ പിടിക്കണം. ബുഷീനെ നിങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം പിടിക്കുന്ന കണ്ടതല്ലേ. നമുക്ക് ഇതിനെ പിടിക്കാൻ പോകാന്ന് വെച്ചാൽ 30, 31. ഇവരെ രണ്ടാള് ബൗൺസറിനെ പിടിക്കാൻ പോയല്ലോ 31. എന്റെ മോനെ ഈ സാധനം ലെവല് കൂടിയ സാധനം. നമുക്ക് ഇവിടെ ക്യാപ്ചർ യു ഇഡിയറ്റ്. ഐ നീഡ് യു ബ്രോ, ഐ നീഡ് യു. ഐ നീഡ് യു, ഐ നീഡ് യു. ലെവല് കൂടിയ ഈ സാധനത്തിന് എനിക്ക് വേണോ 22 level? ഗോ 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 ഗോ. അടികൾ രണ്ടാളും ഇങ്ങനത്തെ പരാക്രമം നടത്തുന്നു, ഒന്ന് ഫൈറ്റ് ചെയ്യൂ. ജെട്രാക്ക് 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 ജെട്രാക്ക്. കമൺ കമ 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 കമൺ കമൺ. അടി ഇതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം മന്ന് നടക്കാറാക്കുന്നുള്ളൂ. അടി ഇന്നെ കൊല്ലല്ലേ, ദയവേത് കൊല്ലല്ലേ. ഈ ഡാഷിന്റെ മോനെ ഞാൻ. അടി ഇത് എത്ര ആൾക്കാരാണോ? ഇത് ഇവന്റെ സാധനാണോ? ഇതാരെന്റെ സർവറില്? ഇതാര ഈ തോക്കും പിടിച്ച് നടക്കുന്നേ? ഇതെല്ലാരാ? ഇവനെന്തിനാ അന്നട കറാക്കുന്നേ? അവിടെ പോയേ ഞാൻ ആ സാധനത്തിന് പിടിച്ചോട്ടെ. ഈ നായി നല്ല അടക്കാറുണ്ടല്ലോ. അവിടെ അതിനെ കൊല്ലു നായ ചാവടാ. ഈ ഒച്ച വരുന്നുണ്ട്. ഈ ജിമ്മിക്ക് മിന്നുന്ന പോലത്തെ ലെവല് കൂടിയ സാധനം അത്. അത് എനിക്ക് വേണം ഗൈസ്, ഇതിനക്ക് വേണം. ഇതാരാ ഇത്? ഇവളാരാ? ഇവളെ സാധനമാണ് ഇത്, ഇവളെ പക്ഷിയാണ് ഇത്. എനക്കറിയത്തില്ല, ഞാൻ ഇതിനെ പിടിക്കാൻ പോന്നതെന്ന് എനക്കറിയണ്ട. ഇവളെ പക്ഷിയാണ് ശരി, പക്ഷി അല്ലെങ്കിൽ ശരി. ഓ ഓ ഓനെല്ലാ ബോളും തട്ടി മാറ്റത്ത് ഗൈസ്, എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. കുറച്ച് കൂടി ലെവൽ കുറക്കായിട്ട് ജെട്രാക്കിന് ഒന്ന് അടിക്കോ. നീ ഇറങ്ങ്. നിന്റെ ആവശ്യമുണ്ട്, നിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ രണ്ടാള് പറന്ന് പറന്ന് ഫൈറ്റ് ചെയ്യണം. എന്നെ ഫോക്കസ് ചെയ്യുന്നല്ലോ, എന്നെ ഫോക്കസ് ചെയ്യുന്നല്ലോ. വേണ്ട കുറച്ച് ഓടി കളിക്കുക, കുറച്ച് ഓടി കളിക്കുക, കുറച്ച് ഓടി കളിക്കുക. ഓ എന്റെ ഷീൽഡൊന്ന് റീചാർജ് ആയിക്കോട്ടെ, എന്റെ ഷീൽഡൊന്ന് റീചാർജ് ആയിക്കോട്ടെ, എന്റെ ഷീൽഡൊന്ന് റീചാർജ് ആയിക്കോട്ടെ, എന്റെ ഷീൽഡൊന്ന് റീചാർജ് ആയിക്കോട്ടെ, എന്റെ ഷീൽഡൊന്ന് റീചാർജ് ആയിക്കോട്ടെ. ഐ നീഡ് ടൈം, ഐ നീഡ് ടൈം. നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യൂ. ഞാനൊന്ന് വട്ടത്തിൽ എന്റെ ഷീൽഡ് റീചാർജ് ആവുന്നുണ്ട്. റീചാർജ് അടിക്കല്ലേ, ഫുള്ളായിട്ട് അടിച്ചു. ഇത് കിട്ടോ? ഇത് കിട്ടും, ഇത് കിട്ടും, ഇത് കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും.
ഇത് കിട്ടുമായിരിക്കും, ഇത് കിട്ടുമായിരിക്കും, കിട്ടുമായിരിക്കും. അത് കിട്ടിയില്ല, അയ്യോ എന്റെ ബോൾ മിസ്സായി. ഇവന്റെ ഇവന്റെ തീ കാരണം എനിക്ക് കണ്ണ് കാണുന്നില്ല ഗൈസ്. ഇത് കിട്ടും, ഇത് കിട്ടും. ഗൈസ് എന്റെ ബോള് കേറിക്കൂടെ പന്നെ. ഓ ഇത് കുറച്ചും കൂടി ഡാമേജ് കൊടുക്കണം, എന്നാലേ ശരിയാവും. പോലെ നിന്നെ ഞാൻ എവിടെയും വിടൂല, നിന്നെ ഞാൻ എവിടെയും വിടൂല, നിന്നെ ഞാൻ എവിടെയും വിടൂല, നിന്നെ ഞാൻ എവിടെയും വിടൂല മോനെ. നിന്നെ ഞാൻ പിടിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ, അത് വേറെ കാര്യം. നിന്നെ ഞാൻ പിടിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇത് കിട്ടു, ഇത് കിട്ടുമായിരിക്കും തോന്നുന്നു. ക്യാപ്ചർ റേറ്റ് 4 ഉണ്ട്, 4% ആ കിട്ടു. ഓ 26 നിന്ന് എന്നെ 2 ഡാമേജ് കൂടി, കുറച്ച് ഡാമേജ് കൂടി കൊടുത്ത് കിട്ടു. ഇതിൽ കിട്ടോ, ഇതിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കിട്ടേണ്ടതാണ്, ഇത് കിട്ടേണ്ട. ഇത് കിട്ടിയില്ല, ഇല്ല ഒട്ട കിട്ടിയില്ല. ഇതാരാ എന്റെ താഴത്ത് നിൽക്കുന്നത്, ഇതാരോ എനിക്കറിയത്തില്ല. ഇതില് കിട്ട്, എന്റെ ബോള് കൊറേ പോയി. എന്റെ എനിക്ക് പറക്കുന്ന സംഭവം അൺലോക്ക് ആയി കഴിഞ്ഞാൽ ഇവന്റെ മേത്ത് സാധനം കെട്ടിട്ട് എനിക്ക് പറന്നു പോകാം. ഒന്ന് കേറോ, ഒന്ന് ഇത്രക്കും മടി ഇവനിക്ക് കേറാനി. ഇവൻ കൊല്ലോ ഓ ഇവനാ തിരിച്ചു വിളിക്കട്ടെ. നടക്കൂല, ഇവൻ കൊന്നാളി, ഇവൻ കൊല്ലും തോന്നുന്നുണ്ട്. ഞാൻ പിടിച്ചോളൂ, ഞാൻ ഇനി എന്റെ സ്വന്തം കൈ കൊണ്ട് പിടിച്ചോളൂ. ഇതിൽ കിട്ടും, ഇതിൽ കിട്ടേണ്ടതാണ്. അത് കിട്ടില്ല, കിട്ടുന്ന കിട്ടില്ല. കേറി പട്ട പട്ടി, കേറി പട്ടി, കേറി കേറി പട്ടി. പിടിച്ചിട്ടേ പോവും, അത് വേറെ കാര്യം. എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു മോനെ. ഓ ഒന്ന് റീലോഡ് ആവോ ഈ കുന്തോ. ഒന്നും കൂടി ഇതിലേക്കേരോ. ക്യാപ്ചർ റേറ്റ് 5 ഉണ്ടല്ലോ, ഇതിലേക്കേരി. എന്റെ എത്ര ബോള് പോയി. എന്റെ ബോള് കുറെ പോയി ഗൈസ്. ആ ഇത് കിട്ടി, ഇത് കിട്ടി. അവിടെ ഞാൻ ഇനി ഡാമേജ് ചെയ്ത് ചത്തുപോകൂടാ. ഒരു പണിയാ. ഗ്രീന് ആ എന്റെ ഗ്രീന് ഒരു ബോള് പോയി. ഇതിലേക്ക് കേറിക്കോളെ. ഗ്രീൻ ബോൾ എറിഞ്ഞിട്ട് കേറുന്നില്ലേ. ഇതില് മര്യാദക്ക് കേറിക്കോ, തുള്ളിപ്പോയിക്കണ്ടെങ്കിൽ. ഇതെന്താന്ന് അറിയണോ, ഇതാരാന്നറിയണോ, ഇവളെന്താന്നറിയോ. ഇവള് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ എടി കണ്ടിട്ടില്ല. ഹൂ ദ ഹെൽ ആർ യു? ഐ ഫൗണ്ട് മീ എ പാരൽ ഡ്രീമർ. ഐ ബി ഇറ്റ് സീൻസ് ഹിയർ ഗുഡ് നൈസ് ബോൺസ് ഫോർ എക്സ് ബോൺ. ലെറ്റ്സ് ഫൈറ്റ്. ശരിക്കും ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാ? ഓ ഓ എന്നോട് ഫൈറ്റ് ആണോ? അത് ശരി. ഓഹോ ഓഹോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാല്ലേ. അവിടെ ഇങ്ങനൊരു സംഭവം ഞാൻ ഇതിൽ ഇത്ര കാലമായിട്ടും കണ്ടിട്ടില്ലടാ. ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലേ. നിന്റെ പാൽസൊക്കെ പവർ കുറഞ്ഞത് കണ്ട ചത്തു. യു ഡെഡ് ബ്രോ. പെണ്ണുങ്ങളെ നീ യു ഡെഡ് പെണ്ണുങ്ങളെ. എന്റെ പാൽസ് പവർഫുൾ പാൽസ് ആണ് മോനൂസ്. ഏത് പെണ്ണുങ്ങളെ, എന്ത് പെണ്ണുങ്ങളാന്ന് എനിക്ക് അറിയത്തില്ല. ഓളെ ഹെൽത്ത് നല്ലോണം ഡാമേജ് ആയിട്ടുണ്ട്. എന്റെ പാൽസ് കണ്ട. വിക്സനെ കണ്ട. ഇവിടെ കുറച്ച് ലൈഫും കൂടിയേ ഉള്ളൂ. പിന്നെ 155 ഒന്നും കൂടി തല കൊടുത്താൽ. ഓളടുത്ത് തോക്കുണ്ട്, പക്ഷെ കാര്യമില്ല. ഓക്ക് വെടിവെക്കാൻ അറിയത്തില്ല. ഇനി ആകെ ഒരൊറ്റ ഡാമേജും കൂടി കൊടുത്തുള്ളു. ചത്ത് ഓളെ. എനിക്ക് ബോധ്യം അറിയോ എന്റെ വിക്സനോടെ എല്ലാത്തിനും കീറി വലിക്കുന്നതാ. ഞാൻ ഹെൽപ്പ് ചെയ്തേടാ. വേണ്ടേ നീ കൊന്നാ. അത് ശരി, എന്താ പോവാ. ഓള് എന്നോട് എന്തെല്ലാം ചലഞ്ച് എന്നെല്ലാം പറഞ്ഞത്. എന്റെ ഓള് ചത്തുപോയി. എന്ത് ചെയ്യാനാ, ഞാൻ എന്റെ ഹെൽത്ത് കൂട്ടിയിട്ടുണ്ട്, 1000 ഹെൽത്ത് ആക്കിയിട്ടുണ്ട്. സോ നമ്മളിവിടെ വേറൊരു സാധനത്തിന് പിടിക്കാനായിരുന്നു വന്നത്. ബൗൺസറിനെ ഇനിയിപ്പോ പിടിക്കുന്ന അപ്പോഴത്തേക്ക് വീഡിയോ ഒരു 40 മിനിറ്റ് ആവും. സോ നമുക്ക് ഇതിന്റെ അടുത്ത പാർട്ടായിട്ട് ഇറങ്ങുക ഗൈസ്. എന്നാ പിന്നെ ഇവിടെ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിൽ 3 ആൾക്കാർ പിടിക്കുന്നതായിരിക്കും. 3 ആൾക്കാർ. ഇതിനെ ഞാൻ പിടിക്കും. അല്ല ഇതിനെ ഞാൻ പിടിക്കുന്ന കാണിച്ചു തന്നത്. ഇതിനെയും പിടിക്കും. ഈ 3 എണ്ണത്തിനും അടുത്ത എപ്പിസോഡ് ഞാൻ പിടിച്ചിരിക്കും. ഓക്കെ ബൈ.